Vamos, cara. ആദ്യത്തെ ജോലി കിട്ടി ശമ്പളം കിട്ടി അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ ചോദ്യമാണ് നിനക്ക് കിട്ടുന്ന പൈസ എല്ലാം ഇതെങ്ങോട്ടാണ് പോകുന്നത് ഇത് കേട്ടും അടുത്തിട്ടാണ് അമേരിക്കയിലേക്ക് വന്നത് അമേരിക്കയിലെത്തിയ ആളുകൾ കോടികൾ ഉണ്ടാക്കുന്നു കോടികൾ ഉണ്ടാക്കുന്നു എന്ന് കേട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ എത്തി നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം പറയാൻ തുടങ്ങിയത് നീ കോടികളൊന്നും ഉണ്ടാക്കേണ്ട പറ്റുമെങ്കിൽ ഒരു പതിനായിരം രൂപ മിച്ചം പിടിച്ച് കാണിക്കുന്നത് അപ്പനെ കുറ്റം പറയാൻ പറ്റില്ല അയൽവക്കത്തുള്ള ചില എൻ ആർ ഐ ദ്രോഹികൾ അമ്മാതിരി സെറ്റപ്പാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം അപ്പം അമ്മമാർക്കൊക്കെ വല്ല കള്ളക്കടത്തും കാണും അല്ലെങ്കിൽ ഇത്രയും പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് പക്ഷേ അടുത്ത ദിവസം വീട്ടിൽ പിരിവിനെത്തി അച്ഛന്റെ മുമ്പിൽ വെച്ചു യാതൊരു ദാക്ഷിമില്ലാതെ എന്റെ വക ഒരു ആരം എഴുതിക്കോ എൻ്റെ മോൻ ഇതുവരെ കള്ളക്കടത്ത് തുടങ്ങിയിട്ടില്ല അവൻ തുടങ്ങുമ്പോൾ അറിയിക്കാം എന്ന് പപ്പ അടിച്ചു വിട്ടു അച്ഛൻ പാവ വിളിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ ഞാനിവിടെ ഇല്ലേ എന്നുള്ള ഭാവത്തിൽ മൊബൈലിലേക്ക് സൂക്ഷിച്ചു നോക്കിയിരുന്നു ഇതിലും വലിയ ദ്രോഹമാണ് ഈ എൻ ആർ ഐ ദ്രോഹികളുടെ അപ്പന്മാർ ചെയ്യുന്നത് നാട്ടിലെത്തുന്നുണ്ടേ അത് രാവിലെ വീട്ടുമുറ്റത്ത് വന്നു കയറി മുറ്റത്തിരിക്കുന്ന അപ്പനോട് അച്ഛായ മോൻ അമേരിക്കയിലൊക്കെ അല്ലേ നമുക്ക് ഈ വീടൊക്കെ ഒന്ന് പൊളിച്ചു പണിയേണ്ടേ എന്നൊരു ഡയലോഗ് എൻ്റെ വീടിന് എന്താണോ കുഴപ്പം ഇറങ്ങിപ്പോ കൊളങ്കലയ്ക്ക് വീട്ടുമുറ്റത്തുനിന്ന് എന്നാണ് പറയാൻ വന്നതെങ്കിലും കടിച്ചു പിടിച്ച് പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു ഉടനെ അടുത്ത ഡയലോഗ് കാശ് കായലി വേണ്ട പുരേടം പണയം വെച്ചാൽ ബാങ്കിന്ന് ലോൺ കിട്ടും എന്ന് കേട്ടോണ് ഞാൻ ചാടി ബാത്റൂമിനകത്ത് കയറി കഥ കടച്ചിരുന്നു കാരണം പഴയ കുറേ അനുഭവങ്ങൾ ഉള്ളത് ലോൺ എന്ന് കേട്ടാലുടൻ കാലിന്റെ വെള്ളയിൽ നിന്ന് അരിച്ചു കയറുന്ന ഒരു ഫീലിംഗ്സാണ് യാഥാർത്ഥ്യങ്ങൾ രക്ഷപ്പെടുന്ന ഏറ്റവും നല്ല രണ്ട് വഴികൾ എന്റെ അഭിപ്രായത്തിൽ ഒന്ന് ബാത്റൂമിനകത്ത് കയറി കഥ കടച്ചിരിക്കുക രണ്ടാമത്തേത് വെള്ളവടിയാണ് വെള്ളമടിച്ചിട്ടിരിക്കുന്ന ഒരാൾക്കാണ് ഏറ്റവും അധികം ഉദാരമനസ് വിശാല വിശാലഹൃദയനുമൊക്കെ ആകാൻ കഴിയുന്നത് വെള്ളമടിച്ചിട്ടിരിക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഭാര്യയുടെ നേരെ നീട്ടിക്കൊണ്ട് നീ പതിനായിരം രൂപയുടെ സാരി വേണ്ട ഒരു ലക്ഷത്തിൻറെ മേടിച്ചു എന്ന് പറഞ്ഞ കാർഡ് നീട്ടാം അവൾ അത് മേടിക്കില്ല കൂട്ടുകാരനോട് നീ അടുത്ത ദിവസം രാവിലെ വീട്ടിലോട്ട് വന്നാൽ മതി ഞാൻ നിനക്ക് അഞ്ചു ലക്ഷം രൂപ തരാം എന്ന് വിടാം കൂട്ടുകാരൻ നാളെ രാവിലെ വീട്ടിൽ വരില്ല കാരണം നമ്മൾ പൂസാണ് എന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ അടുത്ത ദിവസം രാവിലെയാണ് ഈ ഡയലോഗ് അടിക്കുന്നതെങ്കിൽ വാളും ഒരു ലക്ഷം രൂപ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി അഞ്ച് ലക്ഷം കൊടുക്കാതെ കൂട്ടുകാരൻ നിങ്ങളെ നിലത്ത് യും ഈ അടവൊന്നും വീട്ടിലേൽക്കില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ബാത്റൂമിനകത്ത് കയറി ബാത്റൂമിൽ ഇരിക്കുന്ന ആളെ ശല്യപ്പെടുത്താൻ പാടില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർക്കാത്ത ഒരു നിയമവും നിലനിൽക്കുന്നുണ്ട് യെസ് എന്റെ പ്രിയപ്പെട്ട കലാസമിതി പ്രവർത്തകരും രാഷ്ട്രീയക്കാരുമായിട്ടുള്ള കൂട്ടുകാർ സൂക്ഷിച്ചു നോക്കണ്ട ഞാൻ നാട്ടിലെത്തിയ സമയത്ത് നിങ്ങൾ വീട്ടിൽ പിരിവിന് വന്നപ്പോൾ അവൻ ഇത്രയും നേരം ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പോയെന്ന് കാണുന്നില്ല എന്ന് എന്റെ അമ്മ പറഞ്ഞപ്പോൾ കാർ ഇവിടെ ഇവൻ എവിടെ പോകാനാണ് എന്ന് സംശയത്തോടുകൂടി നിങ്ങൾ തെങ്ങിന്റെ മുകളിലോട്ടൊക്കെ നോക്കി സംശയത്തോടെ വീട്ടിൽ നിന്ന് ുന്നത് ബാത്റൂമിലെ ആ ഉയർന്ന വെന്റിലേഷനിലൂടെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കുക പക്ഷേ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയ അന്ന് മുതൽ ഞാനും ഷീനായും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ആലോചനയിലാണ് എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ മാത്രം എന്താണ് പൈസ നിൽക്കാത്തത് അങ്ങനെ തീപാർന്ന ചിന്തകൾ നടന്ന ആ ദിവസങ്ങളിലൊന്നിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ഐസക് ഐസക്നോട്ടിന്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴുണ്ടായ അതേ മുഖഭാവത്തിൽ ചാടി എഴുന്നേറ്റ് ഷീനായാണ് ആ പച്ചയായ സത്യം വിളിച്ചു പറഞ്ഞത് ആമസോൺ ആണ് കാശ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ രണ്ടുപേരും ഫോണിൽ ആമസോൺ പ്രൈം ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ട് അമേരിക്കയിലെത്തി ആദ്യ ദിവസങ്ങളിലൊന്നിൽ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ പരിചയപ്പെടുത്തി തന്നതാണ് ഈ ആപ്ലിക്കേഷൻ ജോലിക്ക് പോകണം വീട്ടിലെ കാര്യങ്ങളുണ്ട് കടയിൽ പോകണം ഒന്നിനും സമയം കിട്ടുന്നില്ലടാ എന്ന് പറഞ്ഞപ്പോൾ ഹാ നിങ്ങൾ ഇത്ര പഴഞ്ചനായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ അവൻ നിർബന്ധിച്ച് ഇൻസ്റ്റോൾ ചെയ്യിപ്പിച്ചതാണ് കടയിൽ പോകേണ്ട ക്യൂ നിൽക്കേണ്ട കാര്യമില്ല ലക്ഷക്കണക്കിന് സാധനങ്ങൾ ഒന്ന് ഞെക്കിയാൽ മതി അടുത്ത ദിവസം ചിലപ്പോൾ ആ ദിവസം തന്നെ ഡോർവെല്ലടിക്കുന്ന ശബ്ദം കേട്ട് തുറന്നു നോക്കുമ്പോൾ നിറഞ്ഞ പുഞ്ചിരിയും പോസ്റ്റ്മാൻ ആമസോൺ പ്രൈമിന്റെ പാക്കറ്റും പിടിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നുണ്ടാകും ഞാൻ ഈ കാര്യം ഷീനായോട് പറഞ്ഞപ്പോൾ ഷീനായുടെ മുഖത്തൊരു സംശയം ടെക്നോളജിക്കലി ഞാൻ ഇച്ചിരി അഡ്വാൻസ്ഡ് ആയി പോയത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാകാം സ്വാഭാവികം പിന്നെ എത്രയെത്ര ഉപകരണങ്ങൾ ഡോർബെൽ അടിക്കുന്ന ആളെ ഫോണിൽ കാണുന്നതിനുള്ള ഉപകരണം രാത്രിയും പകലും ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓഫ് ആവുകയും ഓൺ ചെയ്യുകയും ചെയ്യുന്ന ബൾബുകൾ ചങ്കിടിക്കത്തക്ക രീതിയിലുള്ള ഹോം തിയേറ്ററുകൾ പ്രൈം വാർഡ്രോബ് വഴി തുണികൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ തുണികൾ വീട്ടിലെത്തി നമ്മൾ ഇട്ടു നോക്കി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏഴു ദിവസത്തിനായി ും റിട്ടേൺ ചെയ്താൽ മതി പിന്നെ ഐഫോൺ വന്നു ഐമാക് വന്നു ലാപ്ടോപ്പ് വന്നു ഈ ലോകം എത്ര സുന്ദരമാണ് ആ ദിവസങ്ങളിൽ ഒന്നിൽ ഞാൻ ഷീനായോട് പറഞ്ഞു ബുദ്ധിമാനേ എന്നുള്ള ഭാവത്തിൽ ഷീന എന്നെ ഇറികണ്ണിട്ടൊന്നും നോക്കിയോ എന്ന സംശയം എല്ലാം ഇന്നലെ കഴിഞ്ഞ സ്വപ്നം പോലെ തോന്നുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ കഴിഞ്ഞ അഞ്ചാറ് മാസത്തെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻ്റ് എടുത്തു നോക്കി സംഗതി ശരിയാണ് ചോർച്ച നടക്കുന്നത് ആമസോൺ വഴിയാണ് കിട്ടുന്ന ഒരു പകുതിയും പോകുന്നത് ആമസോൺ പ്രൈമിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ് കാർഡ് വഴി സൈലന്റായിട്ട് ഞങ്ങൾ അറിയാതെ അതിങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ് അത്യാവശ്യം എന്ത കരുതും മേടിച്ചാൽ ഒരാവശ്യവുമില്ലാത്ത സാധനങ്ങളൊക്കെ ഞങ്ങളെ നോക്കി പല്ലെളിക്കുന്നത് പോലെ തോന്നി യും്രോ വഴി മേടിച്ചിട്ട് റിട്ടേൺ ചെയ്യാൻ മറന്നുപോയ തുണികൾ ഞങ്ങൾ നിൽക്കണോ പോണോ എന്നുള്ള ഭാഗത്തിൽ ആങ്കൽ കിടന്ന് ആടുന്നുണ്ട് ഒരാവേശത്തിന് കയറി മേടിച്ച സൈക്കിളും സോക്കർ ബോളും ഷട്ടിൽ പാറ്റും ഒക്കെ ഞങ്ങളെ നോക്കി പരിഹസിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അന്ന് ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയ കൂട്ടുകാരൻ്റെ ഇടത് കണ്ണിൻ്റെ ഇടത്തെ കോണിൽ ഒരു ഗൂഢമായ മന്നകാസം ഒളിഞ്ഞു കിളപ്പുണ്ടായിരുന്നോ എന്ന് സംശയം തോന്നി തുടങ്ങി മുമ്പ് എൽ ഐ സി ഏജന്റുമാരുടെ കണ്ണുകളിൽ മാത്രം കണ്ടിരുന്ന ഗൂഢമായ ഒരു മന്നകാസം സാധനങ്ങൾ ഡെലിവറി ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നില്ല ആക്കിച്ചിരിക്കുകയായിരുന്നോ എന്നും സംശയം തോന്നി തുടങ്ങി ഈ ലോകം എത്ര കാപ്പറ്റം നിറഞ്ഞാണ് നമുക്കിനി കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയാൽ മതി ഞാൻ ഷീനായോട് പറഞ്ഞു ഷീന പല്ല് കടിക്കുന്ന ശബ്ദമാണോ കേട്ടത് എന്നുള്ളൊരു സംശയം പേടിക്കേണ്ട കേരളം വരെ കടക്കണിയിലാണ് പിന്നാണോ നമ്മുടെ കാര്യം ബാക്കി കേൾക്കാനുള്ള ക്ഷമയില്ലാതെ ഷീന ഇവിടെ നിന്ന് എണീറ്റ് പോയി മഴയും വെയിലും വകവെക്കാതെ ഇവരുടെ വണ്ടി ഇങ്ങനെ ഒഴുകി വരുന്നത് കാണുന്നത് തന്നെ ഒരു കുളിരായിരുന്നു പലവട്ടം ഇത്ര കഷ്ടപ്പെട്ട സാധനങ്ങൾ എത്തിക്കുന്ന ഇവരെ വീടിനകത്തേക്ക് വിളിച്ചൊരു ചായയും ബിസ്ക്കറ്റും കൊടുത്തു വിട്ടാലോ എന്ന് പോലും ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം വണ്ടി ഉടങ്ങ് നിർത്തരുത് എന്നായി പ്രാർത്ഥന എൻ്റെ വീട്ടിലേക്ക് ഫ്രീ എനിക്ക് തുണികൾ അയച്ചതെന്ന് എന്നെ ഇടിയിപ്പിക്കുന്നത് ഞാൻ അവരുടെ കുഞ്ഞമ്മയുടെ മോറായിട്ടൊന്നും അല്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കാരണം റിട്ടേൺ ചെയ്യുന്നത് ഒറ്റ ഞെക്ക് പോലെ അത്ര എളുപ്പമല്ല ഞാൻ ഉഴപ്പമൊന്നും തിരിച്ചയക്കില്ലെന്നും അവർക്കുറപ്പുണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത സാധനങ്ങൾ പൂക്കളം ഷർട്ടും എൽ ഇ ഡി ബൾബ് കത്തുന്ന അണ്ടർവെയറും ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ ഫോണിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് എൻ്റെ ടെംപ്ടേഷനെ അതിജീവിക്കാൻ കഴിയില്ലെന്നും ഞാൻ ഓർഡർ ചെയ്യുമെന്നും ന്യൂറോ മാർക്കറ്റിംഗിൽ റിസർച്ച് നടത്തുന്ന അവർക്ക് നന്നായി അറിയാം ഷിപ്പിംഗ് ഈസ് ഫ്രീ എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ എലിവഷമാണെങ്കിലും ഒന്ന് ഓർഡർ ചെയ്തേക്കാം എന്ന് ഞാൻ ചിന്തിക്കുമെന്ന് അവർക്കറിയാം ദാ ഒറ്റ ഐറ്റം ഉള്ളൂ ഇപ്പം തീരാൻ പോകുന്നു എഴുതി കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ അയലോക്കാരന് മുമ്പേ ഓൺ ദ സ്പോട്ട് ഞാൻ കയറി ഓർഡർ ചെയ്യുമെന്നും അവർക്ക് നന്നായി അറിയാം ഇങ്ങനെ കഴിഞ്ഞ ഒരു വർഷം ആവശ്യമില്ലാതെ മേടിച്ചു കൂട്ടിയ സാധനങ്ങളെല്ലാം കൂടെ നിരത്തി വെച്ച് കൂട്ടിയും കഴിച്ചും നോക്കിയപ്പോൾ ഏകദേശം അയ്യായിരം ഡോളറിലധികം വന്നു അതിൻ്റെ വില അങ്ങനെ അടുത്ത വർഷം ഈസിയായി ഒന്നും ചെയ്യാതെ അയ്യായിരം ഡോളർ എങ്ങനെ സമ്പാദിക്കാം എന്ന വഴി മനസ്സിലായി അത്യാവശ്യമുള്ള സാധനങ്ങൾ കഷ്ടപ്പെട്ട് കടയിൽ പോയി ക്യൂ നിന്ന് വാങ്ങുക അന്ന് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഫോണിൽ നിന്ന് ആമസോൺ പ്രൈം ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്തു രണ്ട് ദിവസം സുഖമായി കിടന്നുറങ്ങി മൂന്നാം ദിവസം വീണ്ടും കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് തുറന്നു നോക്കിയപ്പോൾ ആക്കിയ ചരിയുമായി പോസ്റ്റ്മാൻ ആമസോൺ പ്രൈമിൻ്റെ ഒരു പാക്കറ്റുമായി നിൽക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു ഇതെന്തും അറിമായും മെല്ലെ ഷീന അടുത്ത് വന്ന് പറഞ്ഞു ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം പറ നമ്മൾ രണ്ടുപേരും എന്തായാലും ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയല്ലേ എന്ന് കരുതി നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ ആപ്ലിക്കേഷനിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് തീരുമ്പോൾ തീരുമ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എടീ വനജെ എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ കൈവെച്ചുകൊണ്ട് കുത്തിയിരിക്കാൻ മാത്രമേ എന്നെ കൊണ്ടപ്പോൾ സാധിച്ചുള്ളൂ ഹലോ ഞാൻ ആ ആഹ് പറയാടാ പ്രമോദെന്താ പരിപാടി ആ ഒരു വീഡിയോ ചെയ്യുമായിരുന്നു തുടർച്ചയായിട്ട് വീഡിയോ അങ്ങോട്ട് അങ്ങോട്ട് ഡെയിലി ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യേ സമയമില്ല ജോലി വീട്ടിലെ കാര്യങ്ങള് പിന്നെ കടയിൽ പോണം പിന്നെ കടന്ന സാധനങ്ങളൊക്കെ മേടിക്കും ഒത്തിരി സമയം കിട്ടുന്നു സമയം ഒരു വലിയ പ്രശ്നം പ്രശ്ന നീ ഇത്ര പഴഞ്ഞറായി പോലാട ഈ വന്ന കാലത്ത് ആരെങ്കിലും കടയിൽ പോകും നീ ഒരു കാര്യം ആ ഫോൺ എടുത്തിട്ടെ ആമസോൺ പ്രൈമിന്റെ ആപ്ലിക്കേഷൻ അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യേ ഞാൻ പറഞ്ഞ കേക്ക് എന്നിട്ട് ക്രെഡിറ്റ് കാർഡ് ഇങ്ങോട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തുകഴിഞ്ഞാണ്ടല്ലോ നമ്മളൊറ്റാ മതി അടുത്ത ദിവസം വേണ്ട അന്നത്തെ ദിവസം തന്നെ സാധനം എടാ എടാ പ്രമോദേ പ്രമോദേ നിനക്ക് ഈ ഒറ്റ നമ്പറേ ഉള്ളോ വേറെ നമ്പർ ഉണ്ടോ ഇല്ല ഒറ്റ നമ്പറേ ഉള്ളൂ എന്നാടാ ഓക്കെ ഞാൻ ഈ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പോവാണ് ഇനി മേലാൽ ഈ ഫോണിൽ വിളിച്ചേക്കാ കേട്ടോ ഓ പ്രമോദ് അടുത്ത പണിയും കൊണ്ട് വന്നേക്ക ആ മന അതൊരു തമാശക്ക് ഒരു പ്രാസൊപ്പിച്ച പറഞ്ഞതാണ് വീഡിയോ അതൊരു തമാശക്ക് പറഞ്ഞു ഓ എന്തുവാ ഇത് പറ്റുമെങ്കിൽ അടുത്ത വീഡിയോ കാണാം ഷീന വായ്